ദിലീപിനെതിരെ നുണ പ്രചരണങ്ങൾ. ഈയിടെ ഒരു സിനിമാ മാഗസിനിൽ ദിലീപിനെ കരിവാരി തേക്കുന്ന രീതിയിൽ ഒരു വാർത്ത കണ്ടു. സംഭവം ഗോസിപ്പാണ്. ദിലീപ് ലഹരിക്ക് അടിമയാണ് എന്നും ജ്യോത്സ്യ പ്രവചനമാണ് ദിലീപിന്റെ ഉറക്കം കെടുത്തുന്നതെന്നും ദിലീപിന്റെ കയ്യിൽ കോടികളുടെ കള്ളപ്പണമുണ്ടെന്നും പി എ ശ്രീകുമാരമേനോൻ എന്ന മോഹൻലാൽ നായകനാകുന്ന ഒടിയൻ എന്ന സിനിമയുടെ സംവിധായകനും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പത്രപ്രവർത്തകൻ വേണുവും മഞ്ജു വാര്യരുമായി ചേർന്ന് ദിലീപിന്റെ ശത്രുപക്ഷത്ത് നിലകൊള്ളുകയാണെന്നും അതുകൊണ്ട് ഒടിയന്റെ തകർച്ചയ്ക്ക് വേണ്ടി ദിലീപ് പ്രത്യേക സംഹാരപൂജ ചെയ്യുകയാണെന്നും ഒക്കെയാണ് മാഗസിനിൽ അടിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും ദിലീപ് ഇതൊക്കെ കാണാതിരിക്കില്ല. മഞ്ജു വാര്യരാണ് ശത്രുപക്ഷത്ത് പ്രധാനിയെന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയട്ടെ, മോഹൻലാൽ ദിലീപിന് സ്വന്തം ജ്യേഷ്ഠന് തുല്യമാണ്. ആന്റണി പെരുമ്പാവൂരുമായും ദിലീപ് വളരെ നല്ല ബന്ധമാണ്. ഗോസിപ്പ് വാർത്തകൾ ഉണ്ടാക്കുവാൻ വേണ്ടി നുണക്കഥകൾ കെട്ടിച്ചമയ്ക്കുമ്പോൾ പ്രിയ പത്രപ്രവർത്തക സുഹൃത്ത് ഒരു കാര്യം ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായി. വ്യക്തിഹത്യ നല്ലതല്ല. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.